എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പടവലങ്ങ കൊണ്ട് ഒരു മെഴുക്ക് വെച്ചാണ് ശരിയാക്കാൻ പോണത്. അതിനൊരു പടവലങ്ങ എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് ഇതിന്റെ ഉള്ളിലത്തെ കുരുവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴുകിയിട്ട് വേണം നുറുക്കാൻ. അത് നുറുക്കിയിട്ട് കാണിക്കാം. പിന്നെ ഇനി 4 ഉള്ളി എടുത്തിട്ടുണ്ട്, 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചതയ്ക്കാനുള്ളതാണ്. ഒരു ചെറിയ സബോള എടുത്തിട്ടുണ്ട്, കറിവേപ്പിലുണ്ട്. ഇനി പൊടി ഇടണം. നേരത്തെ പറയാം, ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് നടു മുറിച്ചിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഇതിലത്തത് ഇങ്ങനെ ഈ കുരു ചോറെന്ന് പറയും, അതൊക്കെ കൂടി ഇതിങ്ങനെ കളയണം. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകണം. കഴുകിയിട്ട് വേണം നോക്കാൻ. ഇങ്ങനെ ചോറൊക്കെ കളഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പാകത്തിനുള്ള വലിപ്പത്തിനുള്ള കഷ്ണങ്ങളാക്കി ഇങ്ങനെ ഒന്നുകൂടി നടുമുറിച്ച് എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നോക്കാം. തീരെ കനം കുറയണ്ട കേട്ടോ, ഇത്തിരി കനത്തിലായിക്കോട്ടെ. അത് ഇങ്ങനെ വെന്തോടഞ്ഞ് പോകുമല്ലോ. ഞാൻ പെട്ടെന്ന് ഒരു രണ്ട് ആവി വന്നാൽ വേവണതാണ് പടവലങ്ങ ഒക്കെ. ഉള്ളി ചതച്ചിട്ടുണ്ട്, സബോള അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്, പടവലങ്ങ മുറുക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇനി വേവിക്കാൻ നോക്കാം. അതിന് ഒരു പാൻ എടുത്തത് ചൂടായി ആയിരിക്കും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. സബോള വഴണ്ടി വരാനുള്ള വെളിച്ചെണ്ണ അത്രയ്ക്ക് ഒഴിക്കാം. നമ്മൾ വഴറ്റിയെടുക്കണ കാരണം കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണം എപ്പോഴും കേട്ടോ. വേവിച്ചിട്ടല്ലോ വരുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചതച്ച് വെച്ചിങ്ങനെ ഉള്ളിക്കകത്ത് കൊടുക്കാം. ഉള്ളി വെളുത്തുള്ളിയും കൂടി ചേട്ടൻ ചതച്ചിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി 1/2 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. വഴണ്ടി വരുമ്പോൾ ഇടാനാണ്. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കുക. ഉള്ളി ഒന്ന് പതുക്കെ ഇങ്ങനെ വാടി വന്നാൽ നമുക്ക് ഒഴിച്ച് സബോള ചേർത്ത് കൊടുക്കാം. സബോളയ്ക്ക് കുറച്ച് ഉപ്പ് വെച്ച് കൊടുക്കാം. സബോള പതുക്കെ ഒന്ന് വാരി വേണ്ടി ബ്രൗൺ നിറങ്ങാവണ്ട. അന്ന് ഒരു ഞക്കം വരുന്ന പോലെയുള്ള വാട്ടമില്ല. സബോളയ്ക്ക് വാട്ടം വന്നിട്ടുണ്ട്. നമുക്ക് ഒഴിച്ച് പൊടികൾ, മുളക് പൊടിയും മഞ്ഞപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ മൂത്ത് വന്നാൽ നമുക്ക് പടവലങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലും ചേർക്കാം, കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. സബോളയിൽ ഇട്ടേക്കുന്നതിനനുസരിച്ച് പിന്നെ പടവലങ്ങയ്ക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇനി ഇളക്കിയും കൊണ്ടിരിക്കാം. മൂടി വെക്കണ്ട, മൂടി വെക്കും തോറും പടവലങ്ങയിലും വെള്ളത്തിന്റെ അംശം കൂടി കൂടി വരും. അപ്പൊ മൂടി വെക്കാണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പടവലങ്ങ വാലി വന്നപ്പോഴോ ഒന്നും കൂടി ഫ്രൈ ആവണം. നമ്മൾ ചെറിയ 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 കറികളൊക്കെയാണ് കേട്ടോ വീട്ടില് സ്ഥിരം വെക്കണ കറികളാണ് ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ പടവലങ്ങ മെഴുക്ക് വെറ്റി റെഡിയായി കൊണ്ടിരിക്കുന്നു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മളുടെ പടവലങ്ങ മെഴുക്ക് വെറ്റി റെഡിയായി.